നല്ലത്. സ്വാഗതം. നമ്മുടെ കയ്യിലിരിക്കണത് സംസാരിക്കണ അതുപോലെ തന്നെ ഡാൻസ് കളിക്കണ ഒരു ക്രിസ്മസ് അപ്പാപ്പനാണ്. വന്നപ്പോൾ ചാർജർ നിറഞ്ഞ ക്രിസ്മസ് അപ്പാപ്പനെ ഞാനിപ്പോൾ ആട്ടി കാണിക്കുന്നില്ല. അപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് അപ്പാപ്പനെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് നമുക്കൊരു ക്രിസ്മസ് അപ്പാപ്പനെ ഉണ്ടാക്കിക്കൂടാ, സംസാരിക്കണ ക്രിസ്മസ് അപ്പാപ്പൻ, നമ്മൾ പറയുന്നതൊക്കെ തിരിച്ചു പറയുന്ന ക്രിസ്മസ് അപ്പാപ്പൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഐഡിയ വളർന്ന് 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 അവസാനം ആക്ഷനിലേക്ക് വരുത്താന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന്മാരെ സംസാരിക്കുന്ന വലിയ ക്രിസ്മസ് അപ്പാപ്പനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് അപ്പാപ്പൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ വലിയ ക്രിസ്മസ് അപ്പാപ്പനെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ മച്ചന്മാരെ നേരെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാലോ. മച്ചന്മാരെ നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പന് ആടണ്ടേ, ആടാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടർ എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോട്ടർ നമ്മൾ നമ്മുടെ എർത്ത് ഡിഗർ, അതായത് സോയിൽ ഡിഗർ എന്നൊക്കെ പറയും, നമ്മുടെ കുഴി എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെഷീൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഈ ഒരു മോട്ടർ. അപ്പോൾ നമ്മൾ ഇതന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ സൂത്രപ്പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ നമ്മുടെ ആ ഒരു ബോക്സ് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി അത് നമുക്ക് നമ്മുടെ വലിയൊരു സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് രണ്ട് വാഷർ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളുടെ കമ്പി, സ്റ്റീൽ കമ്പി നമ്മൾ ഉറഞ്ഞു കൊടുത്ത് ഇതേ എസ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ കമ്പി ഇതേ നമ്മൾ എസ് പോലെ വളച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം നമുക്ക് ഇച്ചിരി കുറയ്ക്കണം. ഇനി നമ്മൾ എസ് പോലെ വളച്ച് നമ്മുടെ കമ്പി ഇതേ ഇവിടെ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നട്ടല് പോലെ തന്നെയാണ് നമ്മുടെ പാപ്പാടെ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇത് നല്ല രീതിക്ക് വെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കാം. നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പൻ്റെ നട്ടൽ എന്ന് പറയുമ്പോൾ പറയട്ടെ, ഈ ഒരു കമ്പീന ഇത് വെച്ചിട്ടാണ് നമ്മൾ വളച്ച് കൂട്ടി വെച്ചിരിക്കുന്ന കമ്പി വെച്ചിട്ടാണ് നട്ടലാക്കിയിട്ട് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടോർമേ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് വർക്ക് ചെയ്യണമെന്ന് നോക്കിയാണ്. അപ്പോൾ നമ്മൾ മോട്ടോർമേക്ക് വെച്ചിരിക്കുന്ന രണ്ട് വയറുകൾ തമ്മിൽ ഇവിടേക്ക് നമ്മൾ ഇത് ബന്ധിപ്പിച്ച് കൊടുക്കുകയാണ്. നോക്കിക്കോട്ടെ. അയ്യോ പാപ്പ നിന്ന അടയുള്ള നമ്മുടെ പാപ്പയുടെ ബോഡി ഭയങ്കര ആട്ടായിരിക്കും തോന്നിട്ടാ. നമ്മളിത് വെച്ച് കഴിഞ്ഞത് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എന്തായാലും സ്പീഡൊക്കെ കൺട്രോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കി പണി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു ബോക്സ് എടുത്ത് ഇവിടെ പശ വെച്ച് ഒട്ടിക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്, നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഡ്രെയിൻ വെള്ളം പോവാനായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇതും പശ വെച്ച് ഒട്ടിക്കുകയാണ്. ഇത് എന്തിനാണ് നമ്മൾ ആദ്യത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കൊന്നും കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മൾ നമ്മളുടെ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് നമ്മളുടെ പാപ്പയുടെ ശരീരഭാഗങ്ങൾ സെറ്റാക്കി എടുക്കുകയാണ്. കൈയും കാലും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ പാപ്പയ്ക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന ഷൂ. അപ്പോൾ ഷൂയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടാ. അപ്പോൾ നമ്മുടെ ഷൂ നമ്മൾ ഒട്ടിക്കുന്ന സ്ഥലത്ത് നല്ലോണം ഗ്ലൂ ചെയ്തിട്ട് നമ്മളിതേ ഷൂ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ഷൂ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സാൻഡിയുടെ കാലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഷൂവിൻ്റെ ഉള്ളിലായിട്ട് ഇത് കയറ്റി വെച്ചിട്ട് പശ അടിച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നമ്മളിതേ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് സെറ്റാക്കിയാണ്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പാപ്പയുടെ പൗസർ പാൻറ്, പാൻറ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇടിപ്പിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഇടിപ്പിച്ചാൽ നമുക്ക് ഹിപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാൻറ് എടുത്തിട്ട് നമ്മുടെ പാപ്പയ്ക്ക് നമ്മൾ ഉടുപ്പിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇറങ്ങി പോട്ടേക്കാണ്. അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ നമ്മുടെ പപ്പാനിയുടെ ബോഡിയുടെ പണി നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ തെർമോകോൾ നമ്മൾ കട്ട് ചെയ്യണ്ടാ. നമ്മൾ സിമ്പിളായിട്ട് ബോഡി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുള്ളൂ. ഡ്രസ്സ് പുറത്ത് വരുന്ന കാരണം അധികം നമ്മൾ അലങ്കാരങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കണം. നമ്മുടെ പാപ്പയുടെ ഓരോ ശരീരഭാഗങ്ങളും നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ മോഡലിൽ. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു നടുക്ക് വെച്ച ട്യൂബ് നീക്കി ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നടുക്ക് നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ്. നമ്മളതേ പാപ്പാനിൻ്റെ ഉടൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഫ്ലെക്സിബിളായിട്ട് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസായിട്ട് നമ്മൾ തെർമോകോളിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ പാപ്പയുടെ ഹിപ്പാണ് നമ്മൾ കയറ്റി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ കയറ്റാനായിട്ട് പറ്റേ. ഓക്കെ, നമ്മളിത് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മുടെ പാൻറ് നമ്മൾ ഇടിപ്പിച്ചു. അതിനുശേഷം ഇത് ചെസ്റ്റ് പോർഷനാണ്. ഇതും നമ്മളിത് കയറ്റി വെച്ചിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മളിത് സെലോ ടേപ്പ് വെച്ചിട്ട് നല്ല സീൽഡ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മുടെ കൈ, പപ്പാനിയുടെ രണ്ട് കൈകൾ നമ്മൾ വെച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുത്തതാണ്. മച്ചാമാർ, ഇനി ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. നമ്മുടെ തലയടക്കം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു 12 വോൾട്ട് ബാറ്ററി നമ്മളിത് പവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പാപ്പ എന്താവെന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത്. നോക്കിക്കോട്ടെ, പറയണേ പവർ ചെയ്യാൻ പോവാണ്. അയ്യോ റെഡി, 1 2 3 ഗോ. എൻ്റെ പൊന്നു, എന്തൊരു കട്ടണം പാപ്പ. മച്ചാമാരെ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നമ്മുടെ
പാപ്പാടെ ബോഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ദേദീ കിടന്ന് കറങ്ങുന്നത് കേട്ടാ, നല്ല അടിപൊളി ആക്ഷനൊക്കെ ഇട്ട് ഗുണ്ടിയൊക്കെ കുലിക്കാണ് നമ്മുടെ പാപ്പ കറങ്ങുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലല്ലേ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. നമ്മുടെ പാപ്പയ്ക്കുള്ള ഡ്രസ്സാണിട്ടത്. അപ്പം നമ്മൾ പാപ്പേനെ ഇത് ഉടുപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പം പാപ്പയ്ക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ പാപ്പ, കമോൺ. നമ്മുടെ വയറൊക്കെ ചേർന്ന പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇനി നല്ല ടൈറ്റായിരിക്കൂട്ടാ. നമ്മുടെ പാപ്പയുടെ കൈയാണ്ട്, കൈയിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ഞി നിറച്ചാണ് കൈ സെറ്റാക്കി എടുക്കുന്നത്. ഇനി നമ്മളിതേ ക്രിസ്മസ് പാപ്പൻ്റെ കയ്യിൽ ഇതേ ഒരു വടി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പാപ്പൻ്റെ കയ്യിലേക്ക് ഇതേ ഒരു വടി വെച്ചിട്ട് നമ്മളത് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പശ വെച്ച് നമ്മൾ ഗ്ലൂ ചെയ്യാണ്. ഇപ്പം ഏകദേശം നമ്മുടെ പാപ്പയുടെ കൈ കൊണ്ട് ഇങ്ങനെ കോല് പിടിച്ചേക്കണ പോലെ ഉണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ പാപ്പയുടെ രണ്ടാമത്തെ കൈമേക്ക് ആ ഒരു ഗ്ലൗ കയറ്റി വെച്ചിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാപ്പനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കാനായിട്ട് പോയിട്ട് ഇതേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ പാപ്പ എങ്ങനെ കറക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഹോളിട്ടു, ഇതിന് ചെറിയൊരു ഗ്രീൻ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മൾ വാങ്ങിച്ച പെയിൻറ് നമ്മൾ ചതിച്ചു, നമ്മൾ വേണ്ട രീതിയിൽ അത് സ്പ്രേ ചെയ്തിട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം മച്ചാമാരെ, നമ്മുടെ ക്രിസ്മസ് അബ്ബാപ്പൻ്റെ വയറിംഗ് സെക്ഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മളിതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മളിത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മളുടെ ക്രിസ്മസ് അബ്ബാപ്പൻ്റെ വെക്കാനുള്ള ബോക്സാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പെയിൻറ് അടിച്ച് തുടങ്ങിയിട്ടില്ല. അത് ഞാനിങ്ങനെ കൈ നോക്കി എടുക്കുന്ന ഈ വയറ് നമുക്ക് ഇതിൽ കൂടി എടുക്കണം. കാരണം അവിടുത്തെ മോട്ടോർ സെക്ഷനൊക്കെ വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഇതേ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാട്ടെ. ഇനി ഇനി ഇതേ നമ്മുടെ വയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ ഇതേ നമ്മുടെ കുറേ നേരത്തെ, അതായത് ഏകദേശം ഒരു 3 ദിവസത്തെ പണിക്ക് ശേഷം നമ്മളുടെ ക്രിസ്മസ് അപ്പാപ്പൻ, ടോക്കിംഗ് ക്രിസ്മസ് അപ്പാപ്പൻ റെഡിയായേക്കാണ്. അപ്പോൾ ടോക്കിംഗ് ക്രിസ്മസ് അപ്പാപ്പൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ടോക്കിയാത്തെന്ന് വിചാരിക്കേണ്ട അല്ലേ. സംഭവം ഒരു ചെറിയ സ്വിച്ച് ഓൺ കർമ്മം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപ്പൻ ആ ക്രിസ്മസ് അപ്പാപ്പൻ സംസാരിക്കണം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ നടത്തിയേക്കാണ്. അയ്യോ, ഞാനൊന്ന് പറയട്ടെ. ഇനി നമ്മളെ കൊണ്ട് ഒന്നും പറയാൻ സമ്മതിക്കില്ല. നമ്മുടെ പാപ്പ ഒച്ചപ്പാടും വെള്ളമായിരിക്കുള്ളൂ. നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ റിട്ടേൺ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ സാരം ഐറ്റം പൊളിച്ചില്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഒരു പാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയും. ഇത് കഷ്ടമായില്ല, ഒന്നും പറയിപ്പിക്കില്ല. സംഭവം ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരിതൊന്നും തോന്നലായിട്ട പുള്ളിയുടെ, അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്ത് നമ്മള് ഞാനൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ തിരിച്ചു പറയും. അതും ഡാൻസ് കളിച്ചുകൊണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് നമ്മളിപ്പോൾ ഈ തവണ ഇറക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. നമ്മുടെ ഇവിടെ വെക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെവിടെയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. എന്തൊരു കാച്ചിങ്ങൾ വേണ്ടാത്ത ഇളക്കൊക്കെ കേട്ട് പറയുമല്ലേ. സംഭവം എന്തായാലും അടിപൊളിയായില്ലേ മച്ചാമാരെ? ഒന്നും കണ്ട് നിക്ക് പാപ്പ. അങ്ങനെ ഞാനും പാപ്പയും കൂടി ഒരുമിച്ചാണ് ഇനി ഞങ്ങളുടെ ഡാൻസുകൾ കളിക്കാൻ പോകുന്നേ. തൊഴുത്തിൽ മഞ്ഞ പെയ്യാം ഡിസംബർ മാസം ചാർജർ. ഹലോ, ശരി ആട്ട കൂടുതലാണ് പാപ്പയ്ക്ക്. ഉത്തരം സ്പീഡിൽ ഞാൻ കറങ്ങിയെത്തും തോന്നല്ല. മഞ്ഞു പെയ്യും ഡിസംബർ മാസം നമ്മുടെ യേശു. പറയണത് കേക്ക്. നല്ല
നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പൻ പൊളിയല്ലേ സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സംസാരിക്കുന്ന വലിയ ക്രിസ്മസ് അപ്പാപ്പൻ ഒരു മൂന്നാല് ദിവസം നമ്മൾ ശരിക്കും പണിയെടുത്തു കേട്ടോ, കറക്റ്റ് ആയിട്ട് ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ അതൊരു 8 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ട് നമ്മൾ ചുരുക്കേ കാണിക്കുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വെർഷൻ മുമ്പിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് എംഫോട്ടിക്കിന് എന്നും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ച വീഡിയോ നീട്ടാണ്ട് ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പൻ? അടിപൊളിയല്ലേ നമ്മുടെ സംസാരിക്കുന്ന ടോക്കിംഗ് ക്രിസ്മസ് അപ്പാപ്പൻ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ മച്ചാന്മാരെ, നാളെ തന്നെ നമ്മളുടെ ക്രിസ്മസ് വീഡിയോ എംഫോട്ടിക്കിന്റെ ക്രിസ്മസ് വീഡിയോ എംഫോട്ടിക്കിൽ വരുന്നുണ്ട്. എല്ലാവരും മറക്കാതെ കണ്ടേക്കണം. അപ്പൊ മച്ചാന്മാരെ, ഇതിൽ നല്ല വിളിച്ചപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.